സ്വഹാബികളിൽ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത റുവാത്തു സബഅ എന്ന് പറയുന്ന ഏഴ് പ്രഗൽഭരായ സ്വഹാബിമാരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം സ്വപ്നം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. സ്വപ്നം കാണില്ല, പക്ഷേ നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ നിസ്കാരം കഴിഞ്ഞാൽ നബിതങ്ങൾ സ്വഹാബികളുടെ മുമ്പിലേക്ക് തിരിഞ്ഞെന്ന് ചോദിക്കും, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ചിലരൊക്കെ പറയും. അപ്പോൾ നബിതങ്ങൾ അതിൻ്റെ ആശയം പറഞ്ഞു കൊടുക്കും, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവരെ ഇത് സംഭവം പറയുമ്പോഴേ കല്യാണം കഴിച്ചിട്ടില്ല, മദീനത്തെ പള്ളിയിലാണ് കല്യാണം കഴിച്ചിട്ടില്ല. അവർ മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അന്ന് ബാച്ചിലറാണ്. അപ്പോൾ പറഞ്ഞു, ഞാനിന്ന് പള്ളിയിലാണ് കിടന്നുറങ്ങാറുള്ളത്, പുണ്യനബിയുടെ പള്ളിയിൽ. സ്വന്തം പങ്കൽ ഹഫ്സ ബീവി നബിതങ്ങളുടെ ഭാര്യയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ. ഇത് ഉമർ തങ്ങളുടെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ, അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് ഒരല്പം മനസ്സിലാക്കേണ്ടതുണ്ട്. റളിയല്ലാഹു അൻഹുമ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കിടക്കുകയാണ്, അള്ളാഹുവേ അള്ളാഹുവേ എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ എനിക്ക് നീ ഒരു സ്വപ്നം കാണിച്ചു തരേണമേ ഇന്നത്തെ രാത്രിയിൽ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ സ്വപ്നം കാണുകയാണ്. റളിയല്ലാഹു അൻഹു കണ്ടത് വളരെ മനോഹരമായ ഒരു തോട്ടം. ആ തോട്ടത്തിലൊരു പച്ച പുതപ്പ് തൻ്റെ കയ്യിലുണ്ട്. എവിടേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചാലും അവിടേക്ക് ആ പുതപ്പ് കയ്യിലേന്തിയാൽ പോകാൻ കഴിയുന്നു. രണ്ടാളുകൾ വന്ന് മഹാനവറുടെ കൈകളിൽ പിടിച്ചു, ഒരാൾ വലത് കയ്യിലും ഒരാൾ ഇടത് കയ്യിലും പിടിച്ചു. അങ്ങനെ എൻ്റെ കൈ പിടിച്ചവർ എന്നെ ഒരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ നടക്കുകയാണ്, നടന്ന് 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 ഇലാ ബിഇരിൻ മത്വിയ, മൂടിക്കിടക്കുന്ന ഒരു കിണറിൻ്റെ അരികത്തേക്ക് വന്നു. ആ കിണറിന് രണ്ട് കൊമ്പ് പോലെ രണ്ട് സ്തൂപങ്ങൾ ആ കിണറിനുണ്ടായിരുന്നു. ഞാനതിലേക്ക് നോക്കി. നോക്കുമ്പോൾ എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ അതിനുള്ളിലുണ്ട്. നരകത്തിൻ്റെ ഒരു കുഴിയാണ് കാണിച്ചു തന്നത്. ഞാനങ്ങ് പേടിച്ചു. അവരെന്നോട് പറഞ്ഞു, ലം തുറ പറഞ്ഞല്ല, തഹഫ്, നിങ്ങൾ പേടിക്കണ്ട എന്ന് അവരെന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. എൻ്റെ പെങ്ങളെ ഹഫ്സ ബീവിയോട് ഞാൻ ചെന്ന് പറഞ്ഞു, നബിതങ്ങളോട് ചെന്ന് പറയാൻ മഖാഫത്തുമിൻ ജലാലി റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖഗാംഭീര്യം അത്രമേൽ ഗൗരവമുള്ളതാണ്. തങ്ങൾ വളരെ സിമ്പിളാണ്, തങ്ങൾ വിനയാന്യതരാണ്, പക്ഷേ നബിതങ്ങളുടെ സൗന്ദര്യവും അവിടുത്തെ ഗാംഭീര്യവും. ചിലപ്പോൾ അങ്ങനെ ചെറുപ്പക്കാരെ ഒരു ഷൈനസ് വരും, ഒരു മടി വരുമല്ലോ, നാണം വരും തങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ. അങ്ങനെ അവർ പെങ്ങളോട് ചെന്ന് പറഞ്ഞു, പെങ്ങളെ ഹഫ്സ ബീവി, എൻ്റെ സ്വപ്നം നബിതങ്ങളോടൊന്ന് പോയി പറയണേ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കൊന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയണേ എന്ന് പറഞ്ഞു. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ അത് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു, പുണ്യ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് വളരെ സന്തോഷത്തോടെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, നിഅമ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ. അബ്ദുല്ലാഹി ബിൻ ഉമർ നല്ല ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു, നല്ല ചെറുപ്പക്കാരനാണ് ആള്, പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്യാൻ ബാക്കിയുണ്ട്. ലൗ കാന യുസല്ലി ബില്ലൈൽ, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം ഒന്നുണ്ടായിരുന്നെങ്കിൽ ആൾ വളരെ റെഡിയാന്ന് പറഞ്ഞു. രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് രണ്ട് റക്അത്തെങ്കിലും നിസ്കരിക്കുന്ന തഹജ്ജുദ്, സുബഹി വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിക്കണം. ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയുക. ഇനി ഉറങ്ങാതെ നിസ്കരിച്ചു ഖിയാമുല്ലൈൽ കിട്ടും, പക്ഷെ തഹജ്ജുദ് ആകുമ്പോഴേ ഉറങ്ങി നീക്കുമ്പോൾ. ഏതായിരുന്നാലും ആ ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻസി ആർക്കില്ല, അബ്ദുല്ലാഹി ഉമർ എന്നവർക്കില്ല. അത് ചെയ്യാറുണ്ട്, പക്ഷേ സ്ഥിരമായി ചെയ്യുന്നൊരു ഒരു ശീലമുണ്ടായിട്ടില്ല. അപ്പം നബി തങ്ങളെ പറഞ്ഞു, നരകത്തിൻ്റെ കിണർ കണ്ടല്ലേ, ആ ഒരു നിസ്കാരമുണ്ടായിരുന്നെങ്കിൽ അത് കാണാനുള്ള അവസ്ഥ പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അതിൻ്റെ സാരമെന്ന്. അങ്ങനെ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു അന്ന് മുതൽ ചിന്തിച്ചതാണ്, ഇനി ഒരിക്കലും തഹജ്ജു നിസ്കാരം നഷ്ടപ്പെടുത്തുകയില്ലെന്ന്. യാ അല്ലാഹ്. അങ്ങനെയായിരുന്നു മഹാനവറുകളുടെ മൗല. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയുമായിരുന്നു, നാഫിഅ എന്നവരോട് ചോദിക്കും, യാ നാഫിഅ ഹൽ തുലഅൽ ഫജർ, സുബ്ഹിയായോ, രാത്രി ഇങ്ങനെ നിസ്കരിക്കും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ, അവർ അന്ത്യവിഷമമുള്ള മക്കയിലാണ്, മക്കയിലെ ഹയ്യ ഷുഹദായിലാണ്. ഹൽ തുലഅൽ ഫജർ, ഇല്ല എന്ന് പറയും, വീണ്ടും നിസ്കരിക്കും. ഹൽ തുലഅൽ ഫജർ, ഫജർ ആയോ എന്ന് പറഞ്ഞാൽ ഫജറുൽ ഖാദിബാണ്.
ആയോ എന്ന് ചോദിക്കും. ആയി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു റക്അത്ത് വിത്ര് നിസ്കരിച്ചിട്ട് ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്ര, രാത്രിയിലെ നിങ്ങളുടെ അവസാനത്തെ നിസ്കാരം വിത്രാക്കണം എന്ന് നബി തങ്ങളുടെ ഒരു നിർദ്ദേശമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിത്ര് നിസ്കരിക്കും, എന്നിട്ട് സുബ്ഹി വരെ ഇസ്തിഗ്ഫാർ ചെയ്യും. അങ്ങനെയായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവർ മരിക്കുന്നവരെ അങ്ങനെയാണ്. യാ അല്ലാഹ് റളിയല്ലാഹു തആല അൻഹു.